ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കർമ്മാർ ഹോട്ടലാണ്. അപ്പം അവിടെ ഒരു കുതിരേനെ കെട്ടിയിട്ടത് കണ്ടു. കുതിരയുടെ മുടിയൊക്കെ ചീകി കൊടുക്കുകയായിരുന്നു അയാള്. അപ്പം അതിൻ്റെ വണ്ടി അവിടെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അത് ആൾക്കാരെ ഇരുത്തിയിട്ട് സവാരി ചെയ്യുന്നതാണ്. ഒരാൾക്ക് 100 രൂപ എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ മുന്നേ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പോയപ്പോഴാണത് കണ്ടത്. പിന്നെ ഞാൻ എപ്പോഴും കർമ്മാർ റോട്ടിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും കർമ്മാർ റോഡ് തന്നെയാണല്ലോ എന്ന്. അങ്ങനെയല്ല, കർമ്മാർ റോഡ് അത്രയ്ക്ക് മനോഹരമാണ്. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ പോണതാണ്. നല്ല രസമാണ് അവിടെ കാണാനും ഇരിക്കാനുമൊക്കെ, അതുകൊണ്ട് പോണതാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മളുടെ ഭക്ഷ്യമേളയും കുറേ സാധനങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അത് ഉള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കാം. അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് എന്തോ പ്രസംഗമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ പാട്ടും ഡാൻസും തിരുവാതിരക്കളിയും അങ്ങനെയെല്ലാം ഉണ്ട്. ഒരുപാട് പ്രൊഡക്റ്റൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ട്, നമ്മളെപ്പോഴും കടയിൽ ഒന്നും പോയാൽ അല്ലാത്ത പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ കണ്ടു. ഇതെല്ലാം കുടുംബശ്രീയുടെ തന്നെയാണ്. കുടുംബശ്രീയുടെ ആൾക്കാരാണ്, പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരാണ് അവിടെ വന്നിട്ട്. അതുപോലെ അവർ തന്നെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഒക്ടോബർ 2023 ഒക്ടോബർ 31 വരെയാണ് ഈ മേള അവിടെ ഉള്ളത്. അപ്പം ഞാൻ ഇന്നാണ് പോയത്. ഇന്ന് 29 ഇനി നാളെയും മറ്റന്നേയും ഒരു ദിവസം കൂടിയുണ്ട്. ചട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ. പിന്നെ പച്ചക്കറി, പിന്നെ ചെടികള് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് പച്ചക്കറി തൈയൊക്കെ വാങ്ങി. ഞങ്ങൾ പോയ സമയം ഒരു 3 മണിയൊക്കെ ആയിരുന്നു, ഉച്ചയ്ക്ക് 3 മണി. അപ്പൊ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ അതിനകത്ത് ഉണ്ട്. ഇന്ന് സൺഡേയും കൂടിയാണല്ലോ. പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെയിലുള്ള കാരണം കൊണ്ട് വൈകിട്ടാകുമ്പോഴാണല്ലോ എല്ലാവരും ഇറങ്ങുക. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്റ്റീലിന്റെ മാത്രം ആക്കിയിട്ടൊക്കെ ഉണ്ടല്ലോ, സ്റ്റീലിന്റെ ഗ്ലാസുകളും പ്ലേറ്റുകളും ഒക്കെ. അപ്പൊ അവിടെ ഫുഡ് ഉണ്ട്, അത് സെർവ് ചെയ്യുന്നത് സ്റ്റീലിന്റെ പ്ലേറ്റിലും ഗ്ലാസ്സിലും ഒക്കെ തന്നെയാണ്. അങ്ങനെ വേസ്റ്റ് ഒക്കെ കുറവായിരിക്കും. കൊറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവിടെ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, പത്തിരി ഒക്കെ അവിടെ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ ചിക്കന്റെ പേരും ഞാൻ കാണിച്ചു തരാം കേട്ടോ, ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചിക്കന്റെ. മനസുന്ദരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പച്ച കളറിലുള്ള ചിക്കനാണ്.
അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. കുറെ ആൾക്കാർ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം വിൽക്കാൻ വെച്ചിട്ടുള്ളത് തന്നെയാണ്. ഇത് അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് പോവുകയാണ് ഇത്ര ആൾക്കാർ ചെയ്യുക. ആവശ്യമുള്ളവര് ചെറിയ സ്പേസുള്ള ആൾക്കാർക്കൊക്കെ പറമ്പ് ട്രാക്ടറായിട്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. ഇതെല്ലാം ചെറിയ സ്പേസുള്ളവർക്ക് പറമ്പ് കിളയ്ക്കാനും പിന്നെ പുല്ല് വെട്ടാനുള്ള യന്ത്രം എല്ലാം ഉണ്ട് അവിടെ. ഡ്രോയിങ് ബുക്സ് കുട്ടികൾക്കുള്ള, ഇത് വളമാണ്. പിന്നെ എന്തോ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, എന്തൊക്കെ ലോണിന്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ബോട്ടിങ് വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബോട്ടിങ്ങൊക്കെ ഉള്ളപ്പോ നല്ല രസമായിരുന്നു. പക്ഷേ അന്നൊരു അപകടം, താനൊരു അപകടം സംഭവിച്ചതിന് ശേഷം ഇവിടെ എല്ലാം നിർത്തി വെച്ചതാണ്. പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളതിന്റെ ഉള്ളിലൊക്കെ കറങ്ങി നടന്ന് കണ്ടു കഴിഞ്ഞു, തിരിച്ച് പോവുകയാണ്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.